എന്നെ മമ്മസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ സി എം എച്ച് സി എം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, വേർഡ് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 35, 36, 72 ഓർ 80 ലീവ്സ് എ റിമൈൻഡർ ഇൻ ഈച്ച് കേസ്. 36, 35, 36, 72, 80 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിക്കുന്നത്. 35, 36, 72, 80 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും ചെറിയ എന്നാൽ നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് എൽ സി എം ആണ് കാണേണ്ടത്. അതിനായി നമുക്കിവിടെ എൽ സി എം കണക്കാക്കാം. 35 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തുന്നതിന് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സി എം ആണ് കാണേണ്ടത്. സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എൽ സി എം ആണ് കാണേണ്ടത്. അതിനായി ഈ സംഖ്യകളുടെ എൽ സി എം നമുക്ക് കാണാം. 35, 36, 72, 80 നമുക്ക് ഹരിക്കാം. നമുക്ക് 4 കൊണ്ട് 35 പോവില്ല. 35, 9, 4, 72 18 പ്രാവശ്യം, ഇവിടെ 80 പ്രാവശ്യം. വീണ്ടും നമുക്ക് 3 കൊണ്ട് നോക്കാം. 3, 35 പോവില്ല, ഇറക്കിയിട്ടു. 3 പ്രാവശ്യം. 6, 20 പോവില്ല, ഇറക്കിയിട്ടു. വീണ്ടും നമുക്ക് 5 കൊണ്ട് നോക്കാം. 7 പ്രാവശ്യം. 3 ഇറക്കിയിട്ടു. 6 ഇറക്കിയിട്ടു. 4 പ്രാവശ്യം. ഇനി വീണ്ടും നമുക്ക് 3 കൊണ്ട് നോക്കാം. 7 ഇറക്കിയിട്ടു. 3, 3 വൺ, 3, 6 ടു, 4 ഇറക്കിയിട്ടു. വീണ്ടും നമുക്ക് 2 കൊണ്ട് നോക്കാം. 2, 7 പോലെ ഇറക്കിയിട്ടു. 1, 1, 2. ഇനി ഈ പുറമേ കാണുന്ന നമ്പർ എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എൽ സി എം കിട്ടും. അതായത് എൽ സി എം എന്ന് പറയുന്നത് 4 × 3 × 5 × 3 × 2 × 7 × 2. ആൻസർ നമുക്ക് കിട്ടുന്നത് 5040 എന്നാണ്. നമുക്കിവിടെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. ശിഷ്ടം 1 വരുന്ന സംഖ്യയാണ് ചോദിക്കുന്നത്. ഈ ഓരോ സംഖ്യകൾ കൊണ്ടും ഹരിക്കുമ്പോഴേ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിക്കുന്നത്. ഏറ്റവും ചെറിയ എന്ന് പറഞ്ഞപ്പോൾ എൽ സി എം കണ്ടു. ശിഷ്ടം 1 വരുന്ന സംഖ്യ കണ്ടെത്തുന്നതിന് ഇതിനോട് 1 കൂട്ടണം. അതുകൊണ്ട് നമ്മുടെ ഉത്തരം 5041, 5041 ഉത്തരം. Four bells begins to toll at the same time and continue to toll at interval of 25, 30, 36 and 48 seconds respectively. When will they toll together again? ഇവിടെ 4 ബെല്ലുകൾ കൊടുത്തിട്ടുണ്ട്. 4 ബെല്ലുകൾ ഒരേ സമയം അടിക്കുന്നു, ഒരുമിച്ച് അടിക്കുന്നു. അതിനുശേഷം ഒന്നാമത്തെ ബെൽ 25 സെക്കൻഡ് ഇടപെട്ടും, രണ്ടാമത്തെ ബെൽ 30 സെക്കൻഡ് ഇടപെട്ടും, മൂന്നാമത്തെ ബെൽ 36 സെക്കൻഡ് ഇടപെട്ടും, നാലാമത്തെ ബെൽ 48 സെക്കൻഡ് ഇടപെട്ടുമാണ് അടയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവ ഈ 4 ബെല്ലുകളും ഒരുമിച്ചടിക്കുന്ന ഏറ്റവും അടുത്ത സമയം എപ്പോഴായിരിക്കും? 4 ബെല്ലുകൾ ഒരുമിച്ചടിക്കുന്നു, ഓരോന്നും 25, 30, 36, 48 സെക്കൻഡുകൾ ഇടവിട്ടാണ് അടിക്കുന്നതെങ്കിൽ അടുത്ത ഏത് സമയത്താണ് ഈ 4 ബെല്ലുകളും ഒരുമിച്ചടിക്കുക? ഏറ്റവും അടുത്ത സമയമാണ് കാണേണ്ടത്. ഇവിടെയും അതുപോലെ എൽ സി എം ആണ് കാണേണ്ടത്. 25, 30, 36, 48 ഈ സംഖ്യകളുടെ എൽ സി എം കണ്ടെത്തുക. 5 കൊണ്ട് ഹരിക്കാം. 5, 25 5 പ്രാവശ്യം, 5, 30 6 പ്രാവശ്യം, 5, 36 പൂല ഇറക്കിയിട്ടു, 48 പൂല ഇറക്കിയിട്ടു. അടുത്ത് നമുക്ക് ഈ സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാം. 5 ഇറക്കിയിട്ടു. എല്ലാത്തിനും പോകുന്ന സംഖ്യയില്ലെങ്കിലും
മൂന്ന് സംഖ്യകളിൽ പോകുന്ന സംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കാവുന്നതാണ്. ആറ് ആറിൽ ഒരു പ്രാവശ്യം, ആറ് മുപ്പത്താറിൽ ആറ് പ്രാവശ്യം, ആറ് നാൽപ്പത്തെട്ടിൽ എട്ട് പ്രാവശ്യം. വീണ്ടും ഇവിടെ രണ്ട് സംഖ്യകളെ ഹരിക്കുന്ന രണ്ട് എന്ന സംഖ്യയുണ്ട്, ഇരുമൂന്നാറ് നാല് എട്ട്. ഇനി ഈ എല്ലാ സംഖ്യകളെയും അല്ലെങ്കിൽ മൂന്ന് സംഖ്യകളെയും അല്ലെങ്കിൽ രണ്ട് സംഖ്യകളെയും ഹരിക്കുന്ന സംഖ്യയില്ല. അതുകൊണ്ട് എൽസിഎം കാണുന്നതിന് ഈ പുറമേയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ മതിയാകും. അതായത് എൽസിഎം ഈക്വൽ ടു ഫൈവ് ഇൻറ്റു സിക്സ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ. നോക്കാം, ഫൈവ് സിക്സ് ആർ തേർട്ടി, ടു ഫൈവ്സ് ആർ ടെൻ, ത്രീ ഫോർസ് ആർ ട്വൽവ്. ആൻസർ ത്രീ സിക്സ് സീറോ സീറോ സെക്കൻഡ്സ്, വിറ്റ് ഈസ് ഈക്വൽ ടു ത്രീ സിക്സ് സീറോ സീറോ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ഈക്വൽ ടു വൺ അവർ. വൺ അവർ. അതായത് ഈ ബെല്ലുകൾ ഇനി ഒരു മണിക്കൂറിന് ശേഷമാണ് നാല് ബെല്ലുകളും ഒരുമിച്ച് അടിക്കുക. നാല് ബെല്ലുകളും ഒരുമിച്ച് അടിക്കുന്നത് 360 സെക്കൻഡ് അഥവാ ഒരു മണിക്കൂറിന് ശേഷമാണ്. ഒരു മണിക്കൂറിന് ശേഷമാണ് 360 സെക്കൻഡ്സ്, സോറി 3600 സെക്കൻഡ്സ്, 3600 സെക്കൻഡ്സ് അഥവാ ആഫ്റ്റർ വൺ അവർ, ഒരു മണിക്കൂറിന് ശേഷമാണ് ഇവ ഒരുമിച്ച് അടിക്കുക. ഫസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 410, 751 ആൻഡ് 1030 leaves 7 as remainder in each case. 410, 751, 1030 എന്നീ സംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ ഏഴ് ചിട്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. ഏറ്റവും വലിയ എന്നാൽ എച്ച് സി എഫ് ആണ് കണ്ടെത്തേണ്ടത്. 410 ഹരിക്കുമ്പോൾ ഏഴ് ചിട്ടം വരുന്നു എന്നാൽ 410 മൈനസ് 7, അതായത് 403 കൃത്യമായി ഹരിച്ചു പോകണം. 751 ഹരിക്കുമ്പോൾ ഏഴ് ചിട്ടം വരിക എന്നാൽ 751 മൈനസ് 7, അതായത് 744 കൃത്യമായി ഹരിക്കാവുന്ന സംഖ്യയാവണം. 1030 ഹരിക്കുമ്പോൾ ഏഴ് ചിട്ടം വരിക എന്നാൽ 1030 മൈനസ് 7, അതായത് 1023 കൃത്യമായി ഹരിച്ചു പോകണം. ആയതുകൊണ്ട് ഈ സംഖ്യകളുടെ 403, 744, 1023 ഈ സംഖ്യകളുടെ എച്ച് സി എഫ് കണ്ടാൽ മതിയാവും. എല്ലാ സംഖ്യകളെയും ഹരിച്ചു പോകുന്ന സംഖ്യ നോക്കാം. രണ്ടു കൊണ്ട് പോകില്ല, എല്ലാത്തിനും മൂന്ന് കൊണ്ട് പറ്റില്ല, ഏഴ് അഞ്ചു കൊണ്ട് പോകുന്നില്ല, ഏഴ് കൊണ്ട് പോകുന്നില്ല, എല്ലാത്തിനും ഹരിച്ചു പോകുന്നില്ല. ഇവയിലേതും 11 കൊണ്ട് പോകുന്നില്ല, 13 പോകുന്നില്ല, 17, 19, 21, 23, 29 എന്നീ സംഖ്യകൾ ഹരിച്ചു പോകുന്നില്ല. 31 കൊണ്ട് വേ ഹരിക്കാം, 31 ഒരു പ്രാവശ്യം, ബാക്കി മൂന്ന് പ്രാവശ്യം. മുന്നൂറ്റി 31 64 62 രണ്ട് പ്രാവശ്യം, 124 31 744 31 2 62 31 ബാക്കി 124 നാല് പ്രാവശ്യം 31 102 മൂന്ന് പ്രാവശ്യം, 93 ബാക്കി വീണ്ടും 93 മൂന്ന് പ്രാവശ്യം. ഇനി എല്ലാ സംഖ്യകളെയും ഹരിച്ചു പോകുന്ന സംഖ്യയില്ല. ആയതുകൊണ്ട് ഇവയുടെ എച്ച് സി എഫ് എന്നത് 31 ആണ്. 31 എന്ന സംഖ്യയാണ് ഈ 410, 751, 1030 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ചിട്ടം ഏഴ് വരുന്ന ഏറ്റവും വലിയ സംഖ്യ. 48, 60, 64 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കാവുന്ന ഡിവൈഡ് ചെയ്യാവുന്ന 10,000 താഴെയുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് കാണേണ്ടത്. 10,000 താഴെയുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് കണക്കാക്കേണ്ടത്.
Find the greatest number less than 10,000, which is exactly divisible by 48, 60 and 64. അതിനായി നമുക്ക് 48, 60, 64 ഇവയുടെ LCM കാണാം. 4 കൊണ്ട് നോക്കാം. 12 4 48, 15 4 60, 16 4 64. ഇനി എല്ലാത്തിലും പോകുന്ന സംഖ്യയില്ല, പക്ഷെ രണ്ടെണ്ണത്തിൽ പോകുന്ന സംഖ്യയുണ്ട്, 8. ഇനി വീണ്ടും 2 കൊണ്ട് നോക്കാം, 3. 15 പോയില്ല, ഇറക്കി കേട്ടു. 2 8 4 പ്രാവശ്യം. 3 കൊണ്ട് നോക്കാം, 1 5 4. ഇവിടെ എൽ സി എം എന്ന് പറയുന്നത് 4 × 2 × 2 × 3 × 5 × 4. 4 × 2 8 3 6 6 48 48 × 20 = 960. 960 ആണ് എൽ സി എം. ഇനി 10,000-ൽ താഴെയുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ 960-യുടെ 10,000-ൽ താഴെയുള്ള ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ആണ് കാണേണ്ടത്. അതിനായി 10,000-നെ 960 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഈ സംഖ്യകളുടെ 48 60 64 ഈ സംഖ്യകളുടെ ലസാഗു എന്നത് 960 ആണ്. 960 ആണ് 10,000-ൽ താഴെയുള്ള ഏറ്റവും വലിയ സംഖ്യ. ഇവ കൊണ്ട് ഹരിച്ചു പോകുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്തുന്നതിന് 10,000-നെ 960 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 960 × 10 = 9,600. 9,600. അപ്പൊ ബാലൻസ് 400 ആണ്. 960 കൊണ്ട് 400-ൽ ഡിവൈഡ് ചെയ്ത് പോകില്ല. അതുകൊണ്ട് കൃത്യമായി ഹരിച്ചു പോകുന്ന സംഖ്യ കണ്ടെത്തുന്നതിന് 10,000-ൽ നിന്ന് റിമൈൻഡർ കുറച്ചാൽ മതി. അതായത് 10,000 − 400, നമുക്ക് 9,600 എന്നാണ് ഉത്തരം കിട്ടുന്നത്. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമൺ ഫാക്ടർ ഓഫ് ഓൾ നമ്പേഴ്സ്, എല്ലാ സംഖ്യകളുടെയും പൊതുഘടകം. ഇപ്പൊ 1 എന്ന സംഖ്യയെ എങ്ങനെ എഴുതാം? 1 × 1. 2 എന്ന സംഖ്യ എങ്ങനെ എഴുതാം? 1 × 2. 4 എന്ന സംഖ്യ എങ്ങനെ എഴുതാം? 1 × 4. 7 എന്ന സംഖ്യ എങ്ങനെ എഴുതാം? 1 × 7. 10 എന്ന സംഖ്യ എങ്ങനെ എഴുതാം? 1 × 10. എല്ലാവർക്കുമുള്ള പൊതുഘടകമാണ് 1. കോമൺ ഫാക്ടർ ഓഫ് ഓൾ നമ്പേഴ്സ് ഈസ് 1. സോ അവർ ആൻസർ ഈസ് 1. 1 and only 1 even prime number. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യകൾ കണ്ടെത്തുന്നതിനായി നാം നേരത്തെ ചെയ്തതുപോലെ 1 3 4 5 6 7 8 9 10, അതുപോലെ തന്നെ 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 30. ഇത്തരത്തിൽ നമുക്ക് ഏത് വേറെ സംഖ്യകൾ വേണമെങ്കിലും എഴുതി അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് 2 എന്ന സംഖ്യയെ വട്ടമിടുന്നു. ആയതുകൊണ്ട് നമ്മൾ 1 മുതൽ 30 വരെ എഴുതി. ഇത്തരത്തിൽ നമുക്ക് എത്ര വരെ സംഖ്യകൾ വേണമെങ്കിലും എഴുതി അവയുടെ നമുക്ക് പ്രൈം നമ്പേഴ്സും അതിനിടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ആദ്യമായി നമ്മൾ 2-നെ വട്ടു കൊടുന്നു. 4 6 8 10 12 14 16 18 20 22 24 26 28 30. നെക്സ്റ്റ് വെട്ടാത്ത നമ്പർ ആയിട്ടുള്ള 3 വട്ടു കൊടുന്നു. 3-ന്റെ മൾട്ടിപ്പിൾസ് 9 15 21
27 എന്നിവ വെട്ടുന്നു. ഒരിക്കൽ നമ്പർ വീണ്ടും വെട്ടേണ്ടതില്ല, കാരണം 3 മൾട്ടിപ്പിൾസ് 6 2 കൊണ്ട് വെട്ടിയിട്ടുണ്ട്, വീണ്ടും വെട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ 12 2 കൊണ്ട് വെട്ടിയിട്ടുണ്ട്, വീണ്ടും വെട്ടേണ്ട ആവശ്യമില്ല. 18 2 കൊണ്ട് വെട്ടിയിട്ട് വെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ തുടരുക. അപ്പൊ ആദ്യം 2 വട്ടം ഇടുക, 2 മൾട്ടിപ്പിൾസ് വെട്ടുക, 3 വട്ടം ഇടുക, 3 മൾട്ടിപ്പിൾസ് വെട്ടുക. വെട്ടിയത് വീണ്ടും വെട്ടേണ്ട ആവശ്യമില്ല. അടുത്ത വട്ടാർത്ഥ നമ്പർ 5 വട്ടം ഇടുന്നു, 5 മൾട്ടിപ്പിൾസ്, 5 2 സാർ 10 വെട്ടിയിട്ടുണ്ട്, വെട്ടണ്ട. 5 3 സാർ 15, 5 4 സാർ 20, 5 5 സാർ 25, 5 6 സാർ 30. അങ്ങനെ പോകുന്നു. അടുത്ത നമ്പർ 7 മൾട്ടിപ്പിൾസ്, 7 1 7, 7 2 സാർ 14, 7 3 സാർ 21, 7 4 സാർ 28. എല്ലാം ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത വെട്ടാത്ത നമ്പർ 11 വട്ടം ഇടുന്നു, 11 മൾട്ടിപ്പിൾസ് എല്ലാം വെട്ടിയിട്ടുണ്ട്, 22. അങ്ങനെ അടുത്ത വെട്ടാത്ത നമ്പർ എല്ലാം വട്ടം ഇടുന്നു, 13 17 19 23 29. ഇവയാണ് 1 to 30 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. വട്ടത്തിലിട്ട നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യകളാണ്. വട്ടത്തിലാക്കിയ നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളാണ്. നമ്മൾ വെട്ടിയ നമ്പേഴ്സ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ് വെട്ടിയിരിക്കുന്നത്. വട്ടത്തിലാക്കിയ നമ്പേഴ്സ് എല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഈ അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിൽ നമ്മൾ എഴുതിയ 2, 3, 5, 7, 11, 13, 17, 19, 20, 23, 29 രണ്ടൊഴികെയുള്ള ബാക്കി എല്ലാ സംഖ്യകളും ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് 3-digit നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 5. ലാർജസ്റ്റ് 3-digit നമ്പർ ഏതാ? 999. ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. നെക്സ്റ്റ് നമ്പർ 998, ഇറ്റ് ഈസ് ആൾസോ നോട്ട് ഡിവിസിബിൾ ബൈ 5. 997, നോട്ട് ഡിവിസിബിൾ ബൈ 5. 996, not divisible by 5. 995, it is divisible by 5. ഒരു സംഖ്യയെ 5 കൊണ്ട് നിശേഷീകരിക്കണമെങ്കിൽ, ഡിവിസിബിൾ ആവണമെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 0 5 വരണം. ഒരു ഒറ്റയുടെ സ്ഥാനത്ത് 0 5 വന്നാൽ മാത്രമാണ് ഒരു സംഖ്യയെ 5 കൊണ്ട് നിശേഷീകരിക്കാൻ സാധിക്കുക. അപ്പൊ എല്ലാ 3 സംഖ്യകളും എഴുതിയാൽ കുറേ സമയമെടുക്കും കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് 99 ഏറ്റവും വലുത് എഴുതി, ഇവിടെ ലാർജസ്റ്റ് ചോദിച്ചുകൊണ്ട് ഏറ്റവും വലിയ 3 സംഖ്യ തൊട്ട് താഴെയുള്ളത് എഴുതി നോക്കിയപ്പോ 995 എന്ന് കിട്ടുന്നു. 14th question, the number which is divisible by completely divisible by 50. ഒരു സംഖ്യയെ 15 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, If a number is divisible by 3 and 5, it is divisible by 15. 3 into 5, 15. ഒരു സംഖ്യയെ 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ, 3 കൊണ്ടും 5 കൊണ്ടും നിശേഷം ഹരിക്കാമെങ്കിൽ സംഖ്യയെ 15 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഒരു സംഖ്യ 15 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് പരിശോധിക്കുന്നതിന്, ചെക്ക് ചെയ്യുന്നതിന്, നമ്പറിന് 5 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. സംഖ്യ 3 കൊണ്ട് ഡിവിസിബിൾ ആവാൻ സം ഓഫ് ദ ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക 3 ഗുണിതമാവണം. 5 കൊണ്ട് ഡിവിസിബിൾ ആവാൻ ഒറ്റയുടെ സ്ഥാനത്ത് 5 0 വരണം. ഇവിടെ എല്ലാ സംഖ്യകളിലും ഒറ്റയുടെ സ്ഥാനത്ത് 5 അല്ലെങ്കിൽ 0 ആയതുകൊണ്ട് എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനി 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണെന്ന് പരിശോധിക്കാൻ, 2 + 1 + 5 + 5.
equal to 13. It is not divisible by 3. Alla. Adutha 2 plus 5 plus 4 plus 5 equal to 16. It is not divisible by 3. Next number 7 plus. அடுத்தது 7 plus 5 plus. ஏழு பிளஸ் அஞ்சு பிளஸ் மூணு பிளஸ் பூஜ்ஜியம் ஈக்குவல் டு 15. இட் இஸ் டிவிசிபிள் பை 3. ஸோ திஸ் நம்பர் திஸ் ஆப்ஷன் டி இஸ் டிவிசிபிள் பை 3 அண்ட் 5. ஸோ இட் இஸ் டிவிசிபிள் பை கம்ப்ளீட்லி டிவிசிபிள் பை 50. நெக்ஸ்ட் நம்பர் Next question, number 9 star 9 dash 1 4 is divisible by 11. Find the missing number. If a number is divisible by 11, the sum of the alternate digits, the difference between the sum of the alternate digits is either 0 or a multiple of 11. നോക്കൂ, ഒരു സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ സംഖ്യയിലെ ഒന്നിടവിട്ട സംഖ്യകളുടെ അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം ഇവിടെ 9 + 1 = 10. ആ ഡാഷ് പ്ലസ് 4 = 10 ആയിരിക്കണം. അപ്പോഴാണ് ഇവയുടെ വ്യത്യാസം നമുക്ക് 0 കിട്ടുക. ഒന്നിടവിട്ട സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒന്നിടവിട്ട സംഖ്യയിലെ അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം 0 അല്ലെങ്കിൽ 11 ആവണം. ഇവിടെ 6 + 4 = 10 ആവുക. ആയതുകൊണ്ട് വിട്ടുപോയ സ്ഥാനത്തെ അക്കം 6 ആണ് വരേണ്ടത്. നോക്കാം, 9 - 1 = 4. 9 + 1 = 10 ആണ്. ഇവിടെയും 10 ആവണം. എങ്കിലാണ് 10 - 10 = 0 കിട്ടുക. ഒന്നിടവിട്ട സംഖ്യയുടെ അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം 0 ആവണം. ആയതുകൊണ്ട് ഇവിടെ വരുന്ന സംഖ്യ 6. ആയതുകൊണ്ട് ഉത്തരം 6. ഈ LCM HCF എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ പാഠഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ, കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.